പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ രണ്ടാം ഘട്ടം ഇന്നത്തോടു കൂടെ പൂർത്തിയാക്കുകയാണ് നാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക വാഹന പര്യടനം ആരംഭിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ നടത്തപ്പെടുന്ന കേരളീയ ചരിത്രത്തിലെ തന്നെ തിരഞ്ഞെടുപ്പുകൾ ഒന്നാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന നിമിഷം മുതൽ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിനിധി ഒരു പ്രചാരകൻ എന്ന നിലയിൽ നമ്മളുടെ നാടിനെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെ സൂചിപ്പിച്ചു പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വികസന രാഷ്ട്രീയത്തിന്റെ പുതുപ്പള്ളി അനുഭവങ്ങളെ മുൻനിർത്തി ഒരു സംവാദത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം ഇപ്പോൾ ദിവസങ്ങളേറെ മിന്നിമറയുന്നു ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിനാലിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നേ വരെ ഇപ്പൊ വികസന പ്രശ്നം ജനങ്ങളുടെ ജീവൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രത്യേക അജണ്ടയല്ല നമ്മൾ ആരുടെയും അടുക്കള വിഷയവുമല്ല പുതുപ്പള്ളിയിലെ റോഡുകളെ സംബന്ധിച്ച് സംവദിക്കുക എന്ന് വെച്ചാൽ പുതുപ്പള്ളിയിലെ ഇടതുപക്ഷക്കാരുടെയും ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിക്കുന്നവരുടെയും ഒക്കെ ജീവൽ പ്രശ്നത്തിന്റെ ഭാഗമാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇന്നലെ അയർക്കുന്നം പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള അമയന്നൂര് അമയന്നൂരിൽ തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് പ്ര ചേർന്ന് സ്ഥിതി ചെയ്യുന്ന എഴുപത്തിയെട്ട് വീടുകളിൽ അവരിൽ ചില പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുവാനൊരു അവസരം ലഭിച്ചു എഴുപത്തിയെട്ട് വീട്ടുകാരുടെയും പ്രതികരണം എന്താണ് എഴുന്നൂറ്റി എൺപത് രൂപ അടക്കം പ്രതി ആഴ്ച പണമായി നൽകിയിട്ടാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ വാങ്ങുന്നത് ഇത് അയർക്കുന്നം പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ മാത്രം അനുഭവമല്ല നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏത് പഞ്ചായത്തും ഏത് ഭൂപ്രദേശവും എടുത്ത് പരിശോധിച്ചാലും കത്തുന്ന വേനലേക്കിലേക്ക് ഇനിയും നമുക്ക് ദിവസങ്ങൾ യാത്ര ബാക്കിയുണ്ട് കത്തുന്ന വേനലിലെ കാഠിന്യത്തെ കേരളം അനുഭവിക്കുന്നതിനും എത്രയോ നാളുകൾക്ക് മുമ്പേ തന്നെ കുടിവെള്ളം വാണിജ്യാടിസ്ഥാനത്തിൽ നൂറുകണക്കിന് രൂപയും ആയിരക്കണക്കിന് രൂപയും കൊടുത്ത് വാങ്ങേണ്ടവരുന്ന ഒരു ഗതികേട് നമ്മുടെ മണ്ഡലം അനുഭവിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു ചർച്ചയാകാം ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു സംവാദമാകാം കേരളത്തിന് അറുപത് വയസ്സ് പൂർത്തിയാകുന്നു അൻപത്തിമൂന്ന് വർഷക്കാലത്തെ കോൺഗ്രസ് ആധിപത്യത്തിന്റെ പുതുപ്പള്ളി അനുഭവം ഈ മണ്ഡലത്തിന് വിശദീകരിക്കാനും പറയുവാനും വേണ്ടിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അത് ധിക്കാരത്തിന്റെ ഭാഷയല്ല ദാർഷ്ട്യത്തിന്റെ അനുഭവമല്ല വിനയാനിത്തമായ മനസ്സോടുകൂടെ സ്നേഹസമ്പൂർണമായ ഒരു നിലയിലാണ് നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാം എന്ന് ക്ഷണം നൽകിയത് പക്ഷേ അതിനെ സംബന്ധിച്ച് ഞാൻ സത്യസന്ധമായി മനസ്സിലാക്കുന്നു കുടിവെള്ളത്തിന് സി പി ഐ എം എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല കുടിവെള്ളത്തിന് ഇടതുപക്ഷമെന്നോ ഇടതുപക്ഷം ബിരുദപോകെന്നോ വ്യത്യാസമില്ല കുടിവെള്ളത്തിന് സാധാരണക്കാരായ മനുഷ്യർ മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചപ്പോൾ നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാവരുടെയും അല്ല ഒറ്റപ്പെട്ടതെങ്കിലും ഒരു സ്വരം നമ്മളോട് തിരികെ പറഞ്ഞത് എന്താണ് നീ ഒരു നാലാം തിരക്കാരനാണ് എന്നാണ് മറുപടി ഉണ്ടായത് ഞാനും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഈ നിയോജക മണ്ഡലത്തിലെ നാട്ടുകാരാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ള നാം എല്ലാവരും പുതുപ്പള്ളിക്കാരാണ് നമ്മൾ പുതുപ്പള്ളിയിലെ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമ്മടെ നോക്കി നിങ്ങൾ ഒരു നാലാം നിരക്കാരനാണ് എന്ന് എന്തുകൊണ്ട് വിശദീകരിക്കുന്നു നമ്മൾ ഏകപക്ഷീയമായ തീർപ്പ് കൽപ്പിക്കലിനോ വിധി പ്രസ്താവനത്തിനോ ഇല്ല പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിലയിരുത്തട്ടെ സഞ്ചാരയോഗ്യമാകാത്ത റോഡുകളെ സംബന്ധിച്ച് സർക്കാർ സേവനങ്ങളെ സംബന്ധിച്ച് സർക്കാർ ഓഫീസുകളെ സംബന്ധിച്ച് ദൈനതയുടെ പ്രതീകമെന്ന വണ്ണം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തോട് അതിർത്തി പങ്കിടുന്ന ഏത് മണ്ഡലവും നിങ്ങളെടുത്ത് പരിശോധിക്കുക അത് പാലായവട്ടെ കാഞ്ഞിരപ്പള്ളി ആവട്ടെ ചങ്ങനാശ്ശേരി ആവട്ടെ കോട്ടയമാകട്ടെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് ഈ മണ്ഡലങ്ങളെ പ്രതിദാനം ചെയ്യുന്നത് പാലായിക്കും കാഞ്ഞിരപ്പള്ളിക്കും കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഒക്കെ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ട് എന്തുകൊണ്ട് നമ്മുടെ പുതുപ്പള്ളിയിൽ മാത്രം സർക്കാർ ഓഫീസുകളിലെ സമുച്ചയമായ ഒരു മിനി സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിനടയിൽ ഇല്ലാതെ പോയി സർക്കാർ ഓഫീസുകളുടെ സമുച്ചയം എന്തുകൊണ്ട് പുതുപ്പള്ളിയിൽ ഇല്ല എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആദരണീയനായ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് നിങ്ങൾ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് കോൺഗ്രസിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ പ്രശ്നമാണോ ഒരു മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട സർക്കാർ ഓഫീസുകൾ ഉണ്ടാകണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആഭ്യന്തര വിഷയമാണോ അത് നമ്മളുടെ നാട്ടിലെ കോൺഗ്രസോ ഇടതുപക്ഷമോ വ്യത്യാസമില്ലാതെ നമ്മുടെ നാട്ടിൽ മനുഷ്യരായി പിറന്നെ എല്ലാ പുതുപ്പള്ളിക്കാരുടെയും പ്രശ്നമാണ് അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് നിങ്ങൾ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആവർത്തിക്കട്ടെ ഏകപക്ഷീയമായി ഒരു തീർപ്പ് കൽപ്പിക്കലിനോ ഒരു വിധി പ്രസ്താവനത്തിനോ നമ്മളില്ല ഇത് പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിലയിരുത്തട്ടെ കുടിവെള്ളം മുതൽ സർക്കാർ ഓഫീസുകളുടെ ദൈനതയാർന്ന അനുഭവം വരെ മിനി സിവിൽ സ്റ്റേഷൻ മുതൽ സിന്തറ്റിക് ട്രാക്കും ഇൻഡോർ സ്റ്റേഡിയവും ഒക്കെ അയൽ മണ്ഡലങ്ങളിൽ ഉണ്ടാകുമ്പോൾ പുതുപ്പള്ളിയിൽ മാത്രം ഇല്ലാത്ത അവസ്ഥ വരെ സഞ്ചാരയോഗ്യമായ റോഡുകൾ പുതുപ്പള്ളിയുടെ കമ്പോട് കമ്പ് സഞ്ചരിക്കുമ്പോഴും അത്തരം ഒരു അനുഭവം ഇവിടെയും നമുക്ക് കാണുവാനും അറിയുവാനും സാധിക്കുന്നില്ല ഈ അനുഭവങ്ങളെ പുതുപ്പള്ളി വിലയിരുത്തേണ്ടതില്ലേ ഈ ചോദ്യം മാത്രമേ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ടേക്ക് വെച്ചുള്ളൂ ഇത് നമ്മളുടെ ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് ഈ പുതുപ്പള്ളിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അക്ഷരാർത്ഥത്തിൽ എല്ലാ പുതുപ്പള്ളിക്കാരുടെയും പ്രശ്നമാണ് ഇതിനോട് പക്ഷെ മറുപടിയില്ല ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല ഈ ഘട്ടത്തിലാണ് ആദരണീയരായ മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു പുതിയ പുതുപ്പള്ളി വേണം ആ പുതിയ പുതുപ്പള്ളി എന്താണ് ആ പുതിയ പുതുപ്പള്ളിയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തീരെഴുതി കൊടുക്കണമെന്നല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് പുതുപ്പള്ളിയിലെ എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം കിട്ടുന്ന ഒരു പുതുപ്പള്ളി ഏത് ഇടവഴികളിൽ ചെന്ന് നോക്കിയാലും സഞ്ചാരയോഗ്യമാം വിധം രോഗശയയിൽ കഴിയുന്ന വാർധക്യത്തിലെത്തിയ മാതാപിതാക്കളെ വൃദ്ധരെ അവരെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ ആ വഴിയിലേക്കാണോ എന്നാൽ ഞങ്ങൾ ഇല്ലായ്മ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മിനിമം പറയാത്തത്ര സൗകര്യമുള്ള റോഡുകളുള്ള ഒരു പുതുപ്പള്ളി നമുക്ക് വേണം സർക്കാർ ഓഫീസുകൾക്ക് മെച്ചപ്പെട്ട സൗകര്യം പ്രദാനം ചെയ്യാൻ കഴിയുന്ന മന്ദിരങ്ങൾ വേണം നമുക്കൊരു മിനി സിവിൽ സ്റ്റേഷൻ ഉള്ള പുതുപ്പള്ളി വേണം യുവതി യുവാക്കളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കായിക സ്വപ്നങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ട്രാക്കും ഇൻഡോർ സ്റ്റേഡിയവും ഒക്കെയുള്ള ഒരു പുതുപ്പള്ളി അത് നമുക്ക് വേണം പുതുപ്പള്ളിയുടെ തൊഴിൽ സാധ്യതകളെ ടൂറിസം സ്വപ്നങ്ങളെ നമുക്ക് പ്രചോദിപ്പിക്കേണ്ടതില്ലേ വേണമെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അപൂർവഞ്ചലി ആളുകൾ നെറ്റി ചോദിച്ചിട്ടുണ്ട് പുതുപ്പള്ളിക്ക് എന്ത് ടൂറിസം വേണമെങ്കിൽ കുമരകത്തോ അല്ലെങ്കിൽ വാഗമണ്ണലോ ആകാം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് കിലോമീറ്റർ അപൂർവ്വത്തേക്ക് സഞ്ചരിച്ചാൽ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള ബെന്നിമല ക്ഷേത്രത്തിന് ചുവട്ടിലെത്താൻ വേണ്ടി കഴിയും എന്താണ് ബെന്നിമല ക്ഷേത്രത്തിന്റെ പ്രത്യേകത ആത്മവിമർശനത്തോട് കൂടെ ഞങ്ങൾക്ക് പറയേണ്ടതായി വരും ഞങ്ങളുടെ തലമുറയെപ്പെട്ട യുവതി യുവാക്കൾക്കടക്കം വെന്നിമല ക്ഷേത്രത്തിന്റെ പ്രത്യേകതയ്ക്ക് അറിയില്ല ആദരണീയരായ ഷട്കാല ഗോവിന്ദമാരാർക്ക് ജന്മമേകിയ മണ്ണ് അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകളുടെ ഹ്രസ്വമെങ്കിലും സമഗ്രമായ ഒരു ഭാഗം ഉണ്ടായത് നമ്മളുടെ വെന്നിമല ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ണിലാണ് എന്തുകൊണ്ട് ഷഡ്കാല ഗോവിന്ദമാരാരുടെ സ്മൃതികൾ ഉറങ്ങുന്ന സിരസുയർത്തി നിൽക്കുന്ന വെന്നിമലയുടെ പൈതൃകത്തെ സംരക്ഷിക്കാൻ ഒരു പൈതൃകം ടൂറിസം പദ്ധതി എന്തുകൊണ്ട് നമ്മുടെ പുതുപ്പള്ളിക്ക് ഇല്ലാതെ പോയി ഇവിടെ നിന്ന് അല്പ കിലോമീറ്റർ യാത്ര ചെയ്താൽ ആദ്യം കാവുംപടി ദേവി ക്ഷേത്രം കാണാം അവിടെ നിന്ന് അൽപ്പം കൂടെ മുമ്പോട്ടേക്ക് പോയാൽ മണറുകാട് പള്ളിയും നാല് കിലോമീറ്റർ കൂടെ മുമ്പോട്ടേക്ക് പോയാൽ പുതുപ്പള്ളി പള്ളിയും കാണാം വിദേശ രാഷ്ട്രങ്ങളിൽ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും ആശ്രയിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് തീർത്ഥാടനം എന്നുള്ളത് വിനോദസഞ്ചാരവുമായി കണ്ണിച്ചേർക്കപ്പെട്ട ഈ അനുഭവം ലോകത്തിന്റെ വിവിധ ഗ്രാമ നഗരാന്തരങ്ങളിൽ എന്തിനധികം പറയുന്നു ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പോലും കാണാൻ വേണ്ടി കഴിയും പുതുപ്പള്ളിയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പുതുപ്പള്ളിയിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും നൂറുകണക്കിന് വരുന്ന മതവിശ്വാസികൾ അവരുടെ ആശ്രയ കേന്ദ്രങ്ങളായി കരുതുന്ന ആരാധനാലയങ്ങളുടെ ക്ഷേത്രങ്ങളുടെ മണ്ണാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത് എന്തുകൊണ്ട് കുമരകത്തിനും വാഗമണ്ണിനും ഇടയിൽ ആരാധനാലയങ്ങൾ സന്ദർശിച്ച് തീർത്ഥാടകർക്ക് പോകാൻ കഴിയുന്ന ഒരു പിൽഗ്രം ടൂറിസം സർക്യൂട്ട് എന്തുകൊണ്ട് പുതുപ്പള്ളിയിൽ ഉണ്ടായില്ല ഇതടക്കം ജീവിതത്തിന്റെ സമഗ്രമായ അനുഭവങ്ങൾ ഏതെടുത്തു പരിശോധിക്ക് വ്യാവസായിക സംരംഭക വർഷത്തെക്കുറിച്ച് ആദരണീയനായ മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ പ്രസംഗിക്കവേ സൂചിപ്പിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തിലധികം വരുന്ന പുതിയ സംരംഭങ്ങൾ പിറവിയെടുത്ത കേരളമാണ് ഇപ്പോൾ നമ്മൾ ഒത്തുചേരുന്ന ഈ സമയം ആ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം സംരംഭങ്ങളുടെ പ്രത്യേകത എന്താണ് സാധാരണ കുടുംബശ്രീയിൽ കുടുംബശ്രീയുടെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ നാടിന് തെറ്റായ ഒരു പൊതുബോധമുണ്ട് അവരൊക്കെ കുടുംബശ്രീ പെണ്ണുങ്ങളാണ് എന്ന അവജ്ഞയോടുകൂടെ വിശകലനം ചെയ്യുന്ന മാധ്യമ വാർത്തകൾ ചില പുരുഷാധിപത്യ പ്രയോഗങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ സംരംഭക വർഷത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മളിൽപ്പെട്ട ഞാനടക്കമുള്ള പുരുഷ കേസരികൾ ആത്മവിമർശനത്തോടു കൂടി അംഗീകരിക്കേണ്ടതുണ്ട് കേരളത്തിന് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വരുന്ന പുതിയ സംരംഭങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഉണ്ടായപ്പോൾ ആ ഒരു ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങളിൽ മുപ്പത്തി എണ്ണായിരം സംരംഭങ്ങൾക്കും നേതൃത്വമായത് നമ്മളുടെ കേരളത്തിലെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകളാണ് ആ സംരംഭങ്ങളുടെ പുതിയ അനുഭവങ്ങളെ പുതുപ്പള്ളി വളർത്തേണ്ടതില്ലേ നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വിദേശത്തേക്ക് പലായനം ചെയ്യാതെ അന്തസ്സുള്ള വേതനത്തോടുകൂടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു പുതിയ പുതുപ്പള്ളി നമുക്ക് സൃഷ്ടിക്കേണ്ടതില്ലേ നിങ്ങൾ പുതുപ്പള്ളിയുടെ ഏത് വീട്ടിലേക്കും കടന്നു പരിശോധിക്ക് ചക്ക മുതൽ റംബൂട്ടാൻ വരെയുള്ള ഫലവർഗ്ഗങ്ങൾ പുതുപ്പള്ളിയുടെ മഹാഭൂരിപക്ഷം വീടുകളിൽ വീടുകളിലും കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കേരളത്തിന്റെ പ്രത്യേകത എന്താണ് അത് ഭക്ഷ്യ സംസ്കരണ വിപണന മേഖലകൾക്ക് അത്തരം വിപണി സാധ്യതകൾക്ക് ഏറ്റവും കൂടുതൽ വളർച്ച സംഭവിക്കുന്ന കേരളമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ചക്ക മുതൽ റംബൂട്ടാൻ വരെ തഴച്ചു വളർന്നു നിൽക്കുന്ന പുതുപ്പള്ളിയുടെ ആയിരക്കണക്കിന് വരുന്ന വീടുകളിൽ നിന്ന് കുടുംബശ്രീയിലെ സ്ത്രീകൾ മുഖാന്തരം തന്നെ എന്തുകൊണ്ട് പുതിയ വ്യാവസായിക സംരംഭങ്ങൾക്ക് നമുക്ക് സാധ്യത തേടി ഞാൻ ചുരുക്കുന്നു ഇത്തരത്തിൽ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും തൊട്ടു തൊട്ടു ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പുതുപ്പള്ളിയുടെ വികസനത്തെ മിന്നൽ വേഗതയിലേക്ക് നയിക്കുവാൻ വേണ്ടി കഴിയുന്ന എന്നാൽ പിന്നോക്ക അവസ്ഥയുടെ പടുകുഴിയിൽ കഴിയേണ്ടവരുന്ന യാഥാർത്ഥ്യജനകമായ നൂറ് അനുഭവങ്ങൾ ഇന്ന് നമ്മളെ നോക്കി പല്ലിളിച്ച് കാട്ടുന്നുണ്ട് ഇതിനു മുമ്പിൽ നമ്മൾ ശിരസ് കുനിക്കാൻ തയ്യാറല്ല ഇതിനു മുമ്പിൽ പുതുപ്പള്ളി മുട്ടുമുടക്കാനും തയ്യാറല്ല അത് നമ്മൾ ആലങ്കാരികമായി നടത്തുന്ന ഒരു പ്രസ്താവനയല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിയമസഭയിലേക്ക് ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ നൽകിയ റിസൾട്ടാണ് പുതുപ്പള്ളി മാറുവാൻ ഉറച്ചു നിൽക്കുന്നോ എന്ന ചോദ്യത്തിനുള്ള മറുപടി അവിടെയും നമ്മൾ ഏകപക്ഷീയമായ തീർപ്പിനൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ നൂറ്റി എൺപത്തിരണ്ടിൽ അറുപത് ബൂത്തുകളിലും ജനങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഹൃദയങ്ങൾ ഏറ്റുവാങ്ങുന്നു യു ഡി എഫിന് മേൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിഷ്ഠിക്കുവാൻ ഇടതുപക്ഷ വിരുദ്ധരടക്കമുള്ള നമ്മളുടെ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകുന്നു അതായത് പുതുപ്പള്ളി മാറാൻ അറച്ചു നിൽക്കുകയല്ല മാറാൻ വെമ്പി നിൽക്കുന്ന ഒരു പുതുപ്പള്ളിയുടെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭ നമ്മളോട് പറയുന്നുണ്ട് ആ മാറ്റത്തെ നമുക്ക് അർത്ഥസമ്പൂർണമാക്കണം മേൽ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ പുതുപ്പള്ളിയെ നമുക്ക് സൃഷ്ടിക്കണം ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഏഴു വർഷക്കാലത്തിനുള്ളിൽ ജനവിധി തേടുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നീക്കി കിടക്കുന്നില്ല നിങ്ങൾ എല്ലാവരും നൽകിയ നിർലോഭമായ സ്നേഹം അതിരറ്റ പിന്തുണ ഇതൊക്കെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അതിന്റെ ഒരു പ്രചാരകൻ എന്ന നിലയിൽ നമ്മളെ ഒക്കെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് അഭിമാനകരമായ ട്രാക്ക് റെക്കോർഡിലേക്ക് നയിച്ചത് പുതിയ പുതുപ്പള്ളിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മഹാശ്രമങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനപരി തേടുന്ന എന്നെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ ചുറ്റി നക്ഷത്രത്തിൽ പുതിയ പുതുപ്പള്ളിയുടെ മാറ്റത്തിന്റെ പ്രതീകമായ ചുറ്റിഗരിവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിച്ചും ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കുമുള്ള വിപുലമായ സാമൂഹ്യ ബന്ധങ്ങൾ ഉപയോഗിച്ചും ഇടതുപക്ഷ സാരത്യമുള്ള ഒരു പുതുവിയ പുതുപ്പള്ളിയെ സൃഷ്ടിക്കണമെന്ന് വിനീതമായ ഭാഷയിൽ വിനയാനിത്തനായി എന്നാൽ ഒരു ആകാശന്ദ്ര സ്നേഹത്തോടു കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ